വയർമാൻ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള 12-ാമത്തെ ക്ലാസ്. ഇന്ന് സീരീസ് പാരലൽ വയറിംഗ് ആണ് പറയുന്നത്. ലേഔട്ടിൽ L1, L2 എന്നീ രണ്ട് ലൈറ്റുകളും അതിനു താഴെ S1, S2 എന്നീ രണ്ട് സ്വിച്ചുകളും കൊടുത്തിരിക്കുന്നു. സപ്ലൈയിൽ നിന്ന് ആദ്യത്തെ ജംഗ്ഷനിലേക്ക് 25 സെൻറ്റിമീറ്ററും അവിടെ നിന്ന് അടുത്ത ജംഗ്ഷനിലേക്ക് 25 സെൻറ്റിമീറ്ററും ആകുന്നു. ജംഗ്ഷനിൽ നിന്ന് ലൈറ്റിലേക്കും സ്വിച്ചിലേക്കും 20 സെൻറ്റിമീറ്റർ വീതവും ആകുന്നു. റിസൾട്ടിൽ 1-ാമത്തെ സ്വിച്ച് ഓഫ് ചെയ്ത് 2-ാമത്തെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ 1-ാമത്തെ ലൈറ്റും 2-ാമത്തെ ലൈറ്റും ഡിമ്മായി പ്രകാശിക്കുന്നു. 1-ാമത്തെ സ്വിച്ച് ഓൺ ചെയ്ത് 2-ാമത്തെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ 1-ാമത്തെ ലൈറ്റും 2-ാമത്തെ ലൈറ്റും ബ്രൈറ്റായി പ്രകാശിക്കുന്നു. രണ്ട് സ്വിച്ചുകളും ഓൺ ചെയ്യുമ്പോൾ ആദ്യത്തെ ലൈറ്റ് ബ്രൈറ്റായി കത്തുകയും 2-ാമത്തെ ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യുന്നു. രണ്ട് സ്വിച്ചും ഓഫാക്കുമ്പോൾ ബൾബുകളൊന്നും പ്രകാശിക്കുകയില്ല, രണ്ട് ബൾബും ഓഫായിരിക്കും. ഇതിനുശേഷം സർക്യൂട്ട് ഡയഗ്രാം വരച്ച് എസ്റ്റിമേഷൻ എഴുതുക. അതായത് ഇതിൻ്റെ സീരീസ് കണക്ഷൻ, ഇപ്പോൾ മഞ്ഞ നമ്മൾ കൊടുത്തില്ലേ, ഈ മഞ്ഞ ഇടിക്ക് വന്നു, അതിക്ക് ഒരു ലൂപ്പ് എടുത്തിട്ട് 1-way സ്വിച്ചിൻ്റെ പച്ചിൻ്റെ, പിന്നെ നമുക്ക് ആ ഒരു പോയിന്റേ ഉള്ളൂ. ഇതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് ഈ 2-way സ്വിച്ചിൻ്റെ ഏറ്റവും മുകളിലേക്ക് ഏതെങ്കിലും സൈഡിലേക്ക് കൊടുക്കുക, സെൻട്രൽ വയർ എടുത്ത് ഇടിക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ ഇത് മാത്രമല്ലേ ബാക്കിയുള്ളൂ കൊടുക്കാൻ, ഇത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ അല്ലേ, കറക്റ്റല്ലേ? ഹോസ്പിറ്റൽ വയറിങ്ങിന്റെ ഡയഗ്രാമും അതിന്റെ റിസൾട്ടുകളും ഇപ്പൊ തന്നിട്ടുള്ളത്, അത് വെച്ചിട്ടുള്ള വയറിങ്ങുകൾ ഇപ്പൊ ചെയ്യുന്നു. ഇപ്പോ ഫസ്റ്റ് S1 ഓഫ് ആയിരിക്കുമ്പോ, S2 ഓൺ ആയിരിക്കുമ്പോ രണ്ട് ലൈറ്റും ഡിമ്മായിട്ട് കത്തുന്നതാണ്. പിന്നെ S1 ഓൺ ആക്കിയിട്ട് S2 ഓഫ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്, രണ്ടും ബ്രൈറ്റ് ആയിട്ടാണ് കത്തുന്നത്. ഇനി രണ്ടും ഓണായി കിടക്കുമ്പോഴുള്ള ഇതാണ്, രണ്ടും ഓണായി കിടക്കുമ്പോൾ തലമതി, രണ്ടും ഓണായി എടുക്കുമ്പോൾ L1 ബ്രൈറ്റ് ആയിട്ടും L2 ഓഫ് ആയിട്ടും കത്തും, അതാകുമ്പോൾ രണ്ട് സെൽ. ഇനി രണ്ടും ഓഫായി കിടക്കുമ്പോൾ രണ്ട് ബൾബുകളും ഓഫ് ആവുന്നു. ഇതാദ്യം സപ്ലൈ വന്നിട്ടുണ്ട്, ഇത് ന്യൂട്രൽ വയർ ന്യൂട്രൽ ലിങ്കിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഫേസ് MCB കൊടുത്തിട്ടുണ്ട്. MCB നിന്ന് ഫേസ് നേരെ എടുത്തിട്ട് ഈ 1-ാമത്തെ സ്വിച്ചിൻ്റെ അടിഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ന്യൂട്രൽ നേരെ എടുത്തിട്ട് ഈ ഫസ്റ്റത്തെ ഹോൾഡറിൻ്റെ ഒരു സൈഡിലേക്ക് കൊടുത്തിട്ട് അതിന്ന് ലിങ്ക് ചെയ്തിട്ട് ഈ 2-way സ്വിച്ചിൻ്റെ മോൾ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫേസ് അതുപോലെ തന്നെ ലൂപ്പ് ചെയ്തിട്ട് ഫേസ് ഈ 2-way സ്വിച്ചിൻ്റെ അടിഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഈ സ്വിച്ചിൻ്റെ മോൾ ഭാഗത്തുള്ള വയർ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഈ ഹോൾഡറിലേക്ക് കൊടുത്തിട്ട് ഈ ഹോൾഡറിൽ നിന്ന് ലൂപ്പ് ചെയ്തതിന് ശേഷം ഈ ഹോൾഡറിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ 2-way സ്വിച്ചിൻ്റെ സെൻറ്ററത്തെ വയറെടുത്തിട്ട് ഈ ഹോൾഡറിൻ്റെ മറ്റേ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യൂ.